ബന്ധങ്ങൾ ഇങ്ങനെയാണ്, മുൻവാതിലിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നു. നല്ല ബന്ധങ്ങൾ എല്ലായ്പ്പോഴും മുൻവാതിലിൽ തുടങ്ങി പിൻവാതിലേക്ക്, ഹൃദയത്തിലേക്ക്. ഈ പറഞ്ഞ മൂന്ന് പേരും നല്ല സൗഹൃദത്തിലാണ്. അത് മിക്കപ്പോഴും അങ്ങനെയാണല്ലോ. വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരും വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഉള്ളവരായാലും ആ സൗഹൃദത്തിന് ഒരു കുറവും വന്നിട്ടില്ല, വരികയുമില്ല. ഇവൻ ആളൊരു പഠിപ്പിസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഇവന് മിക്കപ്പോഴും മറ്റു രണ്ടുപേർക്കും കിട്ടാറില്ല. അതിന്റെ ദേഷ്യവും പരിഭവവും രണ്ടുപേർക്കും കുറച്ചെങ്കിലും ഉണ്ടെന്ന് പറയാം. പ്രണയം. ലോകത്തുള്ള എല്ലാത്തിനോട് വിരക്തിയും ഒന്നിനോട് മാത്രം ഭക്തിയും തോന്നുന്ന ഒരപൂർവ രോഗം. മനുഷ്യൻ അവനവനസ്ഥിലേക്ക് ചുരുങ്ങുന്നതാണ് ഈ രോഗത്തിന്റെ ആദ്യ ലക്ഷണം. Thank you.
Thank you.
ഈ കഥ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങളിൽ ഒരു മതപണ്ഡിതന് സ്വന്തം മതത്തിന്റെ കരുത്തു കാട്ടാൻ വേണ്ടി ഒരു വർഗീയ കലാപം ഉണ്ടാക്കാം. നിങ്ങളിൽ ഒരു രാഷ്ട്രീയ നേതാവിന് സ്വന്തം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഇതൊരു രാഷ്ട്രീയ കലാപമാക്കാം. നമ്മുടെ നാടിനെ രക്തരൂക്ഷിതമാക്കാം. നിങ്ങൾ മുൻപ് ചെയ്തതുപോലെ കാറ്റ് വീശി കൊടുങ്കാറ്റായി, തീപ്പൊരി പാറി തീയായി. ആരും ഉത്തരവാദികളല്ല. നഷ്ടങ്ങൾ ഇവരുടേത് മാത്രമാണ്. സംഭാവന രാഷ്ട്രീയത്തിൻ്റെതാവാം, മതപണ്ഡിതന്മാരുടേതാവാം. വ്യക്തിപരമായ ചെറിയ പ്രശ്നങ്ങളിൽ പോലും മതവും രാഷ്ട്രീയവും കുത്തിക്കയറ്റുന്നവരോട് ഒരു വാക്ക്: രാഷ്ട്രീയം, അത് രാഷ്ട്രത്തിനു വേണ്ടി. പിറന്ന നാടിനേക്കാളും നല്ല ബന്ധങ്ങളെക്കാളും മഹത്തരമല്ല ഒരു കൃഷ്ണന്റെയും അല്ലാഹുവിന്റെയും ക്രിസ്തുവിന്റെയും സ്ഥാനം.